സ്വതന്ത്രമായ അസ്തിത്വം ഉറപ്പിക്കാൻ സമസ്ത നടത്തുന്ന ശ്രമങ്ങളും അതിനോടുള്ള മുസ്ലിം ലീഗിൻ്റെ എതിർപ്പും പുതിയ കാര്യമല്ല. രഹസ്യമായിരുന്ന പോര് പരസ്യമായിട്ട് നാളുകളേറെയായി. എന്നാൽ ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ വെട്ടിനിരത്തുകയാണ് സാദിഖലി പക്ഷം. പട്ടിക്കാട് ജാമിയ വാർഷികത്തിലായിരുന്നു തുടക്കം. ലീഗ് വിരുദ്ധ ചേരിയിലെ യുവനേതാക്കളെല്ലാം സമ്മേളനത്തിന് പുറത്തായി. തീർന്നില്ല. മുക്കത്ത് പള്ളിക്കമ്മിറ്റിയുടെ എതിർപ്പിനെ തുടർന്ന് നിശ്ചയിച്ച ഉദ്ഘാടനം നടത്താതെ ജിഫ്രി തങ്ങൾക്ക് മടങ്ങേണ്ടി വന്നു. പാണക്കാടിനെ ചോദ്യം ചെയ്ത SKSSF ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോടിനെ മുഅല്ലിം പദവിയിൽ നിന്ന് നീക്കി. പൂക്കോട്ടൂരിലെ SKSSF പരിപാടി മുടക്കി. മഹല്ല് കമ്മിറ്റികളിലെ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ വെട്ടുനിരത്തൽ. പാണക്കാട് കുടുംബത്തിൽ നിന്ന് സമസ്തയെ പിന്തുണയ്ക്കുന്ന മുയിനലി തങ്ങൾക്കെതിരെയും ഉണ്ടായി ഭീഷണി. SKSSF പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഗ് വിമർശകനായ മുയിനലി തങ്ങൾ വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു വീൽചെയറിലാക്കുമെന്ന സന്ദേശം. സത്താർ പന്തല്ലൂരിൻ്റെ കൈവെട്ട് പരാമർശം ആളിക്കത്തിച്ചത് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളാണെന്നതും ചേർത്ത് വായിക്കണം. മുയിനലി തങ്ങളെ പിന്തുണച്ച PK കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം സത്താറിനെതിരായ വിമർശനമുണ്ടായിരുന്നു. മറ്റു വഴികളില്ലെന്നായപ്പോഴാണ് ജിഫ്രി തങ്ങൾക്ക് ബ്രഷ്ട് കൽപ്പിക്കാൻ നീക്കമെന്ന ഗുരുതര ആരോപണവുമായി സമസ്ത നേതാക്കളെത്തിയത്. പക്ഷേ ജിഫ്രി തങ്ങൾക്ക് വേണ്ടി പരസ്യമായി സംസാരിക്കാൻ വിരലിലെണ്ണാവുന്ന മുശാവറ അംഗങ്ങൾ ഒഴിച്ചാൽ മറ്റാരുമില്ല. നേരത്തെ സമസ്ത നേതൃത്വത്തിനൊപ്പമുണ്ടായിരുന്ന പലരും മറുപക്ഷത്തെത്തുകയോ നിശബ്ദരാവുകയോ ചെയ്തു. CAC വിവാദകാലത്ത് ജിഫ്രി തങ്ങൾക്കൊപ്പം ഉറച്ചുനിന്ന MT അബ്ദുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരെ അടർത്തിയെടുക്കാൻ സാദിഖലി തങ്ങൾക്ക് സാധിച്ചു. പാണക്കാട് കേന്ദ്രീകരിച്ച് ഖാസി ഫൗണ്ടേഷൻ കൂടി യാഥാർത്ഥ്യമായാൽ മഹല്ലുകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം സാദിഖലി തങ്ങളിലേക്കെത്തും. 1989 പിളർപ്പിൻ്റെ തനി ആവർത്തനം. സമസ്തയെ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന് കാന്തപുരത്തിൻ്റെ ഇറങ്ങിപ്പോക്ക്. കാന്തപുരം വിട്ടുപോയ ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം സമസ്ത എങ്ങനെ അതിജീവിക്കും? ചിറകുകൾ അറിയപ്പെട്ടു കഴിഞ്ഞാൽ സാദിഖലി തങ്ങൾക്ക് വഴങ്ങുകയോ സ്ഥാനമൊഴിയുകയോ മാത്രമാവും ജിഫ്രി തങ്ങൾക്ക് മുന്നിലുള്ള വഴി.